വെൽക്കം ബാക്ക് ടു റിനൂസ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇതേ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വലിയ പഴം, അതായത് നേന്ത്രപ്പഴം, ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. കണ്ടില്ലേ, രണ്ട് പഴമാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ ഇതേ പഴം നന്നായിട്ട് തന്നെ നമ്മൾ ഈ നെയ്യിലിട്ട് ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പാൻ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് നട്ട്സ് അഥവാ ഞങ്ങൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഈ നെയ്യിൽ എണ്ണ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിനെ എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ 1.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ടത് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മിൽക്ക് പൗഡറും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് നന്നായിട്ട് പാലിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ഈ മിക്സ് നമ്മൾ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാക്കി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മളിപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം അതിൽ ബാക്കി വെക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലൊരു ടോപ്പിംഗ്സ് ആയിട്ട് അഥവാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ, നമ്മളെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇതേ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രെയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതേ ഇവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.
അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇതുപോലെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.